ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബൈയിൽ അനധികൃത മസാജ് പാർലറുകളുമായി ബന്ധപ്പെട്ട് 3 വർഷത്തിനുള്ളിൽ 218 ഫ്ളാറ്റുകളിൽ നടത്തിയ റെയ്ഡിൽ 2025 പേർ അറസ്റ്റിലായതായി ദുബൈ പോലീസ് അറിയിച്ചു. ഇവരിൽ സദാചാരം തകർത്തതിന് 1643 പേരെയും വ്യാജ മസാജ് പാർലറുകളുടെ പരസ്യത്തിനായി നിരത്തുകളിലും വാഹനങ്ങളിലും മറ്റും കാർഡ് വിതരണം ചെയ്തതിന് 165 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. കാർഡുകളിൽ കണ്ട 3114 ഫോൺ നമ്പറുകളുടെ കണക്ഷൻ വിച്ഛേദിച്ചു. അനധികൃത മസാജ് പാർലറുകൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്നും ദുബൈ പോലീസ് വ്യക്തമാക്കി. ഇവയുടെ സേവനം തേടുന്നതിനെതിരെ ബോധവൽക്കരണവും നടത്തും. രാജ്യത്ത് അടുത്തഘട്ട പകർച്ചവ്യാധി രോഗ വ്യാപനം 8 മാസങ്ങൾക്കുള്ളിൽ നടക്കുമെന്ന് വിദഗ്ധരുടെ അഭിപ്രായം. ഈ തരംഗത്തിന് കാരണം കോവിഡിന്റെ പുതിയ വകഭേദമായിരിക്കുമെന്നാണ് അനുമാനം. നേരത്തെ പടർന്ന ഒമിക്രോൺ A2 വകഭേദം കൂടുതൽ വ്യാപനശേഷിയുള്ളതാണെങ്കിലും അടുത്ത വ്യാപന തരംഗം ഈ വകഭേദം മൂലമായിരിക്കില്ല. അതേസമയം നിലവിൽ രാജ്യത്ത് ഒമിക്രോൺ വ്യാപനം താഴ്ന്ന നിലയിലാണ്. അടുത്ത വകഭേദത്തിനും ജനിതക ഘടനയിൽ വ്യതിയാനമുണ്ടാകുമെന്നും വാക്സിനെ കവച്ചുവെക്കാനുള്ള ശേഷി ഉണ്ടാകുമെന്നും ഡോക്ടർ മുന്നറിയിപ്പ് നൽകുന്നു. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസി അഫയേഴ്സ് 60 വയസ്സും അതിൽ കൂടുതലുമുള്ള ഹൈസ്കൂൾ വിദ്യാഭ്യാസമില്ലാത്ത പ്രവാസികൾക്ക് റെസിഡൻസി നീട്ടുന്നത് നിർത്തി. 503.5 ദിനർ മൂല്യമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി നൽകുന്ന 250 ദിനർ വാർഷിക ഫീസും ആരോഗ്യ ഇൻഷുറൻസും അടച്ച് പുതിയ ഭേദഗതി പ്രകാരം ഈ വിഭാഗം ആളുകൾ അവരുടെ താമസാവകാശം ഇപ്പോൾ പുതുക്കണം. ഓരോ ദിവസവും 2 ദിനർ വീതം പിഴ ചുമത്തുന്ന റെസിഡൻസി നിയമലംഘനങ്ങളിൽ നിന്നും ഇവരെ ഒഴിവാക്കാൻ 30 മുതൽ 90 ദിവസങ്ങൾ വരെ ഇളവ് അധികൃതർ നൽകിയിരുന്നു. ഈ വിഭാഗത്തിന് കീഴിലുള്ള പ്രവാസികൾക്ക് ഇപ്പോൾ 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്നുകിൽ പുതിയ ആവശ്യകതകൾക്കനുസരിച്ച് വർക്ക് പെർമിറ്റ് പുതുക്കുക, അല്ലെങ്കിൽ വ്യവസ്ഥകൾ പാലിച്ചാൽ ഫാമിലി വിസയിൽ ചേരുന്നതിലേക്ക് മാറ്റുക. ഏറ്റവും പുതിയ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ഈ വിഭാഗത്തിൽ 62,948 താമസക്കാരാണ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത്. കുവൈറ്റിൽ വരാനിരിക്കുന്ന ദേശീയ അവധി ദിവസങ്ങളിൽ ഹെൽത്ത് ടീമുകൾ വാക്സിനേഷൻ നൽകുന്നത് തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. അവധി ദിവസങ്ങളിൽ 27 ഫെബ്രുവരി ഞായറാഴ്ച മുതൽ 3 മാർച്ച് വ്യാഴാഴ്ച വരെ കേന്ദ്രങ്ങൾ പൗരന്മാർക്കും താമസക്കാർക്കും കോവിഡ് വാക്സിൻ നൽകുന്നത് തുടരും. January 13 മുതൽ February 11 വരെയുള്ള കാലയളവിൽ കുവൈറ്റി പ്രൊജക്ട് സൂചിക 0.49% ഇടിഞ്ഞ് $202 ബില്യൺ കണക്കുകൾ സൂചിപ്പിക്കുന്നു. റീജിയണൽ പ്രൊജക്ടുകളുടെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യുന്ന മീഡ് പ്രൊജക്ടാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഗൾഫിൽ 4ാം റാങ്കാണ് കുവൈറ്റിനുള്ളത്. 1ാം റാങ്ക് സൗദി അറേബ്യയ്ക്കാണ്. UAE-യും ഖത്തറുമാണ് 2ും 3ും സ്ഥാനങ്ങളിൽ. ഒമാൻ 4ാം സ്ഥാനത്തും. കുവൈറ്റിൽ പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ചില ബ്രാൻഡുകളുടെ പൊടിച്ച പാൽ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചു. ഈ ഉൽപ്പന്നങ്ങൾ ബാക്ടീരിയകളാൽ മലിനമാകാനുള്ള സാധ്യതയാണ് നിരോധനത്തിന് കാരണം. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ പൊടിച്ച പാൽ ഉൽപ്പന്നങ്ങളുടെ ബാക്ടീരിയ മലിനീകരണത്തെക്കുറിച്ച് ഇന്റർനാഷണൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റി നെറ്റ്വർക്കിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നാണ് അതോറിറ്റി ഈ നടപടി സ്വീകരിച്ചത്. വാണിജ്യപരമായി ഇത് ഇറക്കുമതി ചെയ്യുന്ന കമ്പനികളും സിമിലാക്, എലിക്കെയർ, അലിമെന്റം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അബോട്ട് ഉൽപ്പന്നങ്ങളും നിരോധിച്ചു. കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി മേൽപ്പറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാനും അവ നീക്കം ചെയ്യാനും PAFN ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകി. 6 ഗവർണറേറ്റുകളിലെ വിൽപ്പന കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് പരാമർശിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളെയും വിതരണം ചെയ്തിട്ടില്ലെന്ന് കമ്പനിയുടെ ഉദ്യോഗസ്ഥർ അതോറിറ്റിയെ അറിയിച്ചതായും മേൽപ്പറഞ്ഞ ബ്രാൻഡുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ലെന്ന് ഉറപ്പാക്കാൻ അതോറിറ്റിയുടെ സംഘം സഹകരണ സംഘങ്ങളിലും പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയതായും റിപ്പോർട്ടുണ്ട്. കുവൈറ്റിൽ പകർച്ചവ്യാധി രോഗത്തിനെതിരായുള്ള വാക്സിൻ വിൽപ്പന നടത്തുന്നതടക്കം സുപ്രധാന തീരുമാനങ്ങളെടുത്ത് മന്ത്രിസഭായോഗം. പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ അഹമ്മദ് അൽ സബാഹയുടെ അധ്യക്ഷതയിലാണ് മന്ത്രിസഭായോഗം ചേർന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ സർക്കാർ പ്രതിജ്ഞയെടുത്തതുപോലെ ജീവനക്കാർക്ക് അവരുടെ ആനുകാലിക അവധികളുടെ ഒരു ഭാഗം തുകയ്ക്ക് പകരമായി തിരികെ നൽകാനായി സിവിൽ സർവീസ് നിയമം ഭേദഗതി ചെയ്യാൻ ധാരണയായിട്ടുണ്ട്. ഭേദഗതികൾ നടപ്പിലാക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ക്രമീകരിക്കുന്നതിന് സിവിൽ സർവീസ് കൗൺസിലിനെയും ചുമതലപ്പെടുത്തി.
ഇക്കാര്യം നടപ്പിലാക്കുന്നതിനായി സിവിൽ സർവീസ് കൗൺസിൽ ഉടൻ യോഗം ചേരും. അതേസമയം ജീവനക്കാരുടെ ഫെബ്രുവരി മാസത്തെ ശമ്പളം 12 നിക്ഷേപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച അവധി ദിവസത്തിന് മുമ്പായി ഇത് എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്കും എത്തുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ഖത്തറിന്റെ നിയമങ്ങളും ആചാരങ്ങളും മാനിക്കണമെന്ന് പ്രവാസികളോട് ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഖത്തറിലെ ധാർമ്മിക മൂല്യങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശ്രദ്ധിക്കണം. ഖത്തറിലേക്ക് എത്തുന്ന പ്രവാസികൾ തങ്ങളുടെ മാതൃരാജ്യത്തിന്റെ ധാർമ്മികത പുലർത്തണമെന്നും സ്വന്തം രാജ്യത്തിന്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടുത്താതെ പ്രകടമാക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ ലഫ്റ്റനന്റ് കേണൽ അലി ഫല അൽമാരി ഓർമ്മിപ്പിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അൽ റയാൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് സംഘടിപ്പിച്ച വെബിനാറിൽ കുറ്റകൃത്യം തടയൽ ഒരു പങ്കിട്ട ഉത്തരവാദിത്തമാണ് എന്ന തലക്കെട്ടിൽ സംസാരിക്കവെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വെബിനാറിൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പോലീസിന്റെ പങ്കിനെക്കുറിച്ചും കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിൽ കമ്പനികളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഉദ്യോഗസ്ഥർ വിശദമാക്കി. മോഷണം, കവർച്ച, ചൂതാട്ടം, കുടിശ്ശിക അടയ്ക്കാത്തത്, മദ്യപാനം തുടങ്ങിയവയ്ക്കാണ് അൽ റയാൻ സുരക്ഷാ വകുപ്പിന് ലഭിക്കുന്ന ഏറ്റവും സാധാരണമായ പരാതികളെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ അടക്കമുള്ള 4 രാജ്യങ്ങളിൽ നിന്നുള്ള ദുബായ് യാത്രക്കാർക്ക് അതത് രാജ്യങ്ങളിലെ വിമാനത്താവളത്തിൽ നിന്നുള്ള റാപ്പിഡ് PCR പരിശോധന അധികൃതർ ഒഴിവാക്കി. ബംഗ്ലാദേശ്, ശ്രീലങ്ക, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ദുബൈയിൽ വന്നിറങ്ങുന്നവർക്കും ഈ പ്രയോജനം ലഭ്യമാകും. ദുബായ് ഏവിയേഷൻ അതോറിറ്റിയാണ് ഇത് സംബന്ധമായ സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാവിലെ 8 മുതലാണ് പുതിയ മാറ്റം നിലവിൽ വന്നത്. 48 മണിക്കൂറിനിടയിലെ RT-PCR പരിശോധന നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനകളിൽ മാറ്റമില്ല. ദുബൈയിൽ വന്നിറങ്ങിയതിനു ശേഷം എയർപോർട്ടിൽ വെച്ചും PCR ടെസ്റ്റ് നടത്തും. 6 മുമ്പുള്ള റാപ്പിഡ് PCR പരിശോധന യാത്രക്കാർക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതേസമയം UAE മറ്റ് എയർപോർട്ടുകളിലേക്ക് വരുന്നവർക്ക് പുതിയ ഇളവ് തൽക്കാലം ബാധകമല്ല. ഒമാനിലേക്ക് വരുന്ന യാത്രക്കാർ ഇനി മുതൽ ആരോഗ്യ മന്ത്രാലയം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. സുപ്രീം കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടിയെന്നും സിവിൽ ഏവിയേഷൻ പുറത്തിറക്കിയ പുതിയ സർക്കുലറിൽ അറിയിച്ചു. സ്വദേശികളല്ലാത്ത 18 അതിനു മുകളിലും പ്രായമുള്ള യാത്രക്കാർ ഒമാൻ അംഗീകരിച്ച വാക്സിൻ 2 സ്വീകരിച്ചവരായിരിക്കണം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി കൂട്ടിച്ചേർത്തു. യാത്രയ്ക്ക് മുമ്പ് കോവിഡ് നെഗറ്റീവ് PCR സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. പകർച്ചവ്യാധി രോഗ ചികിത്സാ കവറേജുള്ള ഇൻഷുറൻസും ഒമാൻ യാത്രയ്ക്ക് ആവശ്യമാണെന്ന് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇതോടെ ഒമാനിലേക്ക് വരുന്നവരുടെ യാത്രാ നടപടികൾ കൂടുതൽ എളുപ്പമാകും. നേരത്തെ ഈ മുഷരിഫ് രജിസ്ട്രേഷന് 2.5 ഈടാക്കിയിരുന്നു. അടുത്ത കാലത്ത് ഇതും ഒഴിവാക്കിയിരുന്നു. സൗജന്യമായാണ് രജിസ്ട്രേഷൻ നടന്നിരുന്നത്. ഇനി മുതൽ പ്രത്യേക രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ പ്രവാസികൾക്കും ഒമാനിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഒമാൻ ആതിഥേയത്വം വഹിച്ച 2020 ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഫൈനൽ കാണാതെ ഒമാൻ പുറത്തായി. സെമിയിൽ അയർലൻഡിനെതിരെ 56 ഒമാന്റെ തോൽവി. മറ്റൊരു സെമി പോരാട്ടത്തിൽ നേപ്പാളിനെ തോൽപ്പിച്ച് UAE ഫൈനൽ ബർത്ത് ഉറപ്പിച്ചു. യോഗ്യത റൗണ്ടിലെ ഫൈനലിസ്റ്റുകൾക്ക് ലോകകപ്പിന് നേരിട്ട് യോഗ്യത ലഭിക്കും. അമ്രാത് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഒമാൻ അയർലൻഡിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.